കോഴിക്കോട് താമരശ്ശേരിയിൽ ദമ്പതികളെ ആക്രമിച്ച ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി. പരപ്പൻപേയിൽ സ്വദേശി ഷാഫിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു ഈ സംഭവം. വിവരങ്ങളുമായി കോഴിക്കോട് നല്ലമീൻ തത്സമയം ചേരുന്നു. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അല്ലമീനെ ഈ നാട്ടിൽ വരുന്ന വാർത്തകൾ? ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ട് പരിചയമുള്ള തരത്തിലുള്ളൊരു സംഭവമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ രാത്രി 9 മണിക്കാണ് നമ്മൾ ഈ നിൽക്കുന്ന പരപ്പൻപുയിലെ വീട്ടിൽ നിന്ന് ദമ്പതികളെ 4 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടുത്തെ ഗൃഹനാഥനായിട്ടുള്ള ഷാഫിയാണ് ഈ സംഘം വീട്ടിൽ വന്ന് ബലം പ്രയോഗിച്ച വാഹനത്തിലേക്ക് കയറ്റിയത്. ഇത് പ്രതിരോധിക്കാൻ ശ്രമിച്ച ഭാര്യ സനിയെയും ഈ 4 അംഗ സംഘം വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ച് തള്ളി കയറ്റുകയായിരുന്നു. തൊട്ടടുത്ത് പോകുന്ന വഴിക്കിൽ അവരെ ഇറക്കി വിടുകയും പിന്നീട് ഈ ഭർത്താവിനെയും കൊണ്ട് വാഹനം കടന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവത്തിന്റെ കാരണമെന്നുള്ളതൊന്നും അറിയില്ല. ഇവർ ആയുധധാരികളായിരുന്നു. തോക്കുൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നലെ പിടിവലിക്കിടെ ഭാര്യ സനിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അപ്പം പിടിവലിക്കിടെ തോക്കിൻ്റെ പിസ്റ്റൾ ഉൾപ്പെടെ വീട്ടിൽ വരാന്തിൽ വീഴുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നലെ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള ഷാബിയുടെ ഭാര്യ കൂടിയായിട്ടുള്ള സനിയയോട് ചോദിക്കാം. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഒരു പിടിച്ചു വലിച്ച് വണ്ടിലേക്ക് കയറ്റാൻ പോകുന്നത് കണ്ടത്. അപ്പം ഞാനും അനിയൻ്റെ വൈഫുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ചിങ്ങോട്ട് പിടിച്ചു വലിക്കാൻ നോക്കി. അപ്പോൾ ഒരു കാറ് ബാക്കോട്ടെടുത്ത് എന്നെയോ അതിലേക്ക് കയറ്റിയത്. ഡോറടിക്കാൻ പറ്റുന്നില്ല. ഇനി അവർ അതിൽ ഒരാൾ പുറത്തിങ്ങനെ നിന്നാണ് പോയത്. അപ്പുറത്തവരെന്നോട് ഇറക്കിയിട്ട് ഡോറടിക്കാൻ പറ്റുന്നില്ല, ഇറക്കി വിടണം എന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിട്ടതേ. ഉപദ്രവിച്ചിരുന്നു നിങ്ങളൊക്കെ? ആരൊക്കെ കൈയൊക്കെ നല്ല പെയിനുണ്ട്. അവിടെ എങ്ങനെയാണ്, കണ്ടാൽ അറിയാവുന്ന ആളുകളായിരുന്നു? മുഖം മൂടി ധരിച്ചാണോ വന്നത്? എങ്ങനെയാണ്? മുഖം മൂടിയിട്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, പരിചയമില്ല. തോക്കിന്റെ പിസ്റ്റളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. മറ്റേ എന്ത് സമയത്ത് താഴെ വീണ്, അവിടെ നിന്നോട്ടേന്ന് അവര് പറയുന്നുണ്ട്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് അറിയോ? നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഷാഫിക്ക് അങ്ങനെ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടായിരുന്നോ? എന്തായിരിക്കും കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു 2 മാസം മുന്നേ ഇവിടെ ആരോ വന്നിട്ടുണ്ടെങ്കിലും എന്തിനാണെന്നൊന്നും അറിയില്ല. ഭീഷണി ഉള്ളതായി ഷാഫി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കുറച്ച് ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം മുന്നേ ബഹളം അതെ അങ്ങനെ കേട്ടു. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും രാത്രി കൊണ്ടുപോയി. ഇതുവരെ ഷാഫി എവിടെയാണെന്നുള്ള വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പോലീസ് എന്താ പറയുന്നത്? കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. എസ് കെ, ഏതായാലും ഇന്നലെ രാത്രി 9 മണിക്ക് ഈ പറഞ്ഞതുപോലെ ഷാഫിയും കൂട്ടി ഇവർ കടന്നു കളഞ്ഞതാണ്. ഇതുവരെ വിവരമൊന്നുമില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. സനിയ ഇന്നലെ ഈ പിടിവലിക്കിടെ കഴുത്തിൽ ഉൾപ്പെടെ പരിക്ക് പറ്റിയ ഒരു പാടുണ്ട്. അതുപോലെ ദേഹമാസകരം വേദനയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കൃത്യമായി ഈ ഒരു ഇങ്ങനൊരു കൃത്യം നിർവഹിച്ചതിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തത കുടുംബത്തിനും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ മുൻപ് ഇത്തരത്തിൽ ചില ആളുകൾ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി ായി അവർ പറയുന്നതിൻ്റെ കാരണം ഷാഫി വിശദീകരിച്ചിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വിദേശത്ത് ബിസിനസ്സായിരുന്നു ഷാഫിക്ക്. അതിനുശേഷം നാട്ടിൽ വന്നും ചെറിയ ബിസിനസ് പരിപാടികളായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരത്തെ ഉള്ളതായി അറിയില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായിരുന്നാലും അതെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഷാഫി ഏറെക്കാലം ഗൾഫിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താണ് ഈ ഒരു 10 ഒരു 5 ദിവസം മുന്നേ ഇവിടെ പറഞ്ഞാണ് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വരുമ്പോഴേക്കും ഒരു വണ്ണം പോവുകയും ചെയ്തു. കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്ത് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കിയത്? പോലെ സാമ്പത്തികമായിട്ടെന്തോ പ്രശ്നം ഉണ്ടോന്നല്ല, ഞങ്ങൾക്കാർക്കും അറിയുന്നില്ല ഇതിലെ കാര്യങ്ങൾ. ഇതുവരെ അറിയില്ല ഇതിനെപ്പറ്റി. പോലെ കണ്ടെങ്കിൽ തന്നെ അറിയും. ഷാഫി ഗൾഫിൽ എന്ത് ബിസിനസ്സായിരുന്നു? ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്താണ് പറയുന്നത്? അവിടെ ഈ ബിസിനസ് തന്നെ പല ബിസിനസ്സും ചെയ്ത് കിടക്കുന്നത്. ആ റിയൽ എസ്റ്റേറ്റിൻ്റെ പണിയാണ് ഇവിടെ ഈ അവിടെയൊക്കെ അതിന് അതിലുള്ളതല്ല, വേറെ ഒന്നുമില്ല. ഗൾഫിൽ നിന്ന് വന്നിട്ട് 6 മാസം 1 വർഷം എന്തോ ആയിരുന്നു പറഞ്ഞു. പിന്നെ പൂർണ്ണമായിരുന്നു ഗൾഫ് ഒഴിവാക്കി വന്നതാണ്? അല്ല, ഓ പിന്നെയും ഇവിടെ വന്ന് പിന്നെയും പോയി ഇങ്ങനെ കളിക്കുന്ന കുറച്ചാടെ നോക്കും, കുറച്ചും കൂടെ വെക്കും, അങ്ങനെയെല്ലാം കൂടിയാണ്.
കാരണം സാമ്പത്തികമായിട്ട് ആർക്കും അങ്ങനെ കൊടുക്കാനുള്ളതായിട്ടുള്ളൊരു ഇവര് നമുക്കാർക്കില്ല. ഉണ്ടെങ്കിലും പറയല്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ നാളെ വന്ന് കുറേ വെള്ളയിട്ട് ഒരു പോയി എന്നല്ലാണ്ട് അതിൻ്റെ ഓയിൽ അതിന് കേസ് കൊടുത്തേക്കുന്നു, അതിൻ്റെ ബദലായിക്കോട്ടെ എന്നുള്ള അറിയില്ല. സാമ്പത്തിക പ്രശ്നം പിന്നെ കാപ്പി കാശ് കൊടുക്കാനുണ്ടോ? അവന് പൈസ കൊടുക്കാണ്ടായിട്ട് പോകാൻ പൈസ ഏറ്റതെറ്റാ. വേറെ കശിൻ്റെ ഒരു പൈസ എന്തോ ഒരു പൈസ അവൻ ഏറ്റിക്കുന്നു, അത് ഓൻ പറഞ്ഞു നിൽക്കുന്നു. അത് ഓൻ കൊടുക്കാമെന്നും പറഞ്ഞ അതൊക്കെ പറഞ്ഞ് വെച്ചതാണ്. വേറെ എന്താ ഉണ്ടായിരുന്നുള്ളതൊന്നും നമുക്ക് അതിനെ പറ്റി അറിയില്ല. സാമ്പത്തിക ഇടപാട് ഗൾഫിൽ വെച്ച് നടന്നതാണോ അതോ നാട്ടിൽ ഉണ്ടായത്? ഇവിടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നാട്ടൊന്നും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക ഇടപാടുകൾ തന്നെ ആയിരിക്കാം ഇത്തരമൊരു തട്ടിക്കൊണ്ടു പോകലിന് കാരണം എന്നുള്ളതാണ് ബന്ധുക്കളും സംശയിക്കുന്നത്. അപ്പോഴും കൃത്യമായ ഒരു കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയോ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന് ഇടനില ഷാഫി നിന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിലുണ്ടായ പ്രശ്നം അല്ലെങ്കിൽ അതിലുണ്ടായ കാലതാമസം അത് മറ്റു കൂട്ടരെ പ്രകോപിപ്പിക്കുകയും രണ്ടാഴ്ച മുമ്പ് വീട്ടിൽ വന്ന് ഒരു കൂട്ടർ ബഹളമുണ്ടാക്കി അത് ചൂണ്ടിക്കാട്ടി ഷാഫി പോലീസിൽ പരാതി നൽകിയെന്നതുൾപ്പെടെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായിരുന്നാലും ഇന്നലെ രാത്രിയാണ് ഷാഫിയും ഷാഫിയുടെ വൈഫും മറ്റൊരു സ്ത്രീയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ നാലംഗ സംഘം ആയുധധാരികളായി തോക്കുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പിസ്റ്റൾ ഉൾപ്പെടെ പോലീസ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ചു വന്നു എന്ന് തന്നെയാണ് നമ്മളോട് അവരുടെ ആ ഒരു രംഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാനാവുക. ഏതായിരുന്നാലും പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം കൊടുവള്ളി ഭാഗത്ത് ഇവരുടെ ബന്ധുക്കൾ തന്നെ ഷാഫിയെ തിരക്കി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ, പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അലമീനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും ഒരു പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയാണ് വരുന്നത്.